ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പം ഞാൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കറുമുറ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഈ മഴയത്ത് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക, നല്ല ജീരകം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നിർബന്ധമായും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനും ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അരിപ്പ് ഓരോ അരിപ്പൊടിക്കനുസരിച്ചിട്ട് വെള്ളം കൂടിയും കുറഞ്ഞിരിക്കും. അങ്ങനെ മാവ് ഞാനിവിടെ കട്ടയൊന്നും കൂടാതെ ഈ രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് റെഡിയായി കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പപ്പടമാണ്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പപ്പട വടയാണ് റെഡിയാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ 10 പപ്പട എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 10 പപ്പടം കറക്റ്റ് അളവാണ് കേട്ടോ. സാധാരണ പപ്പടവട തയ്യാറാക്കുന്ന സമയത്ത് പപ്പടം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. ഒന്നുകിലും വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചോ ചൂടാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഡയറക്റ്റ് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി വട തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഓരോ പപ്പടമായി മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് മുക്കി പപ്പടം മുറിഞ്ഞു പോകരുത്, ശ്രദ്ധിക്കുക. അതുപോലെ മാവിൻ്റെ അളവ് വളരെ കുറവായിരിക്കണം പപ്പടത്തിൻ്റെ മുകളിൽ കേട്ടോ. ആ രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചൂട് ചായയോടൊപ്പം അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.